നമസ്കാരം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക രണ്ടായിരം നവംബർ ഒന്നിനാണ് ഛത്തീസ്ഗഢ് രൂപീർതമായത് റായ്പൂരാണ് ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം മുപ്പത്തിയാറ് കോട്ടകൾ എന്നാണ് ഛത്തീസ്ഗഢ് എന്ന വാക്കിനർത്ഥം ഛത്തീസ്ഗഡിലെ പ്രധാന ഭാഷ ഹിന്ദിയാണ് പ്രധാന ആഘോഷം ഗോഞ്ചിലെ പ്രധാന നദികൾ മഹാനദി ഇന്ദ്രാവതി ശബരി എന്നിവയാണ് മധ്യപ്രദേശിനെ വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകൃതമായത് ദക്ഷിണ കോസലം എന്നാണ് ഛത്തീസ്ഗഡ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഛത്തീസ്ഗഡിലെ പ്രധാന നാടോടി നൃത്ത രൂപമാണ് റാവത്ത് നാച്ച ബിലാസ്പൂരിലാണ് ഛത്തീസ്ഗഡിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ സംസ്ഥാന മൃഗം വൈൽഡ് ബഫല്ലോയും സംസ്ഥാന പക്ഷി ിൽ മൈനയും ആണ് ഛത്തീസ്ഗഡിൽ ഇരുപത്തിയേഴ് ജില്ലകളാണ് ഉള്ളത് കൊറിയ എന്ന പേരിൽ ഒരു ജില്ല ഛത്തീസ്ഗഡിൽ ഉണ്ട് റൈസ് ബൗൾ ഓഫ് സെൻട്രൽ ഇന്ത്യ അഥവാ മധ്യേന്ത്യയുടെ നെൽപ്പാത്രം എന്ന് ഛത്തീസ്ഗഡ് അറിയപ്പെടുന്നു ടിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് നദി ഷിയോനാഥ് മഹാനദിയുടെ പോഷക നദിയാണ് ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം ഇന്ദ്രാവതി നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലെ മറ്റൊരു പ്രധാന വെള്ളച്ചാട്ടമാണ് തിരത്ഗഡ് വെള്ളച്ചാട്ടം ഇന്ദ്രാവതി ടൈഗർ റിസർവ് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ദ്രാവതി നാഷണൽ പാർക്ക് കാങ്കർവാലി നാഷണൽ പാർക്ക് എന്നിവയാണ് ഛത്തീസ്ഗഡിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ വിവേകാനന്ദ സരോവർ ലേക്ക് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായി ഇരുമ്പുരുക്കുശാല സ്ഥാപിതമായത് ഇന്ത്യയിൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ബാൽകോ ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ് കോർബയിൽ സ്ഥിതി ചെയ്യുന്നു കോർബ സിപ്പാറ്റ് എന്നീ താപവൈദ്യുത നിലയങ്ങൾ ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവുമധികം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് നക്സൽ ഭീഷണി നേരിടാൻ ഛത്തീസ്ഗഡ് സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ നടപടിയാണ് സൽവാജിതും രണ്ടായിരത്തി ഒൻപതിൽ ഛത്തീസ്ഗഡിൽ നക്സലുകൾക്കെതിരെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻഹണ്ട് രണ്ടായിരത്തി പത്തിൽ എഴുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ നക്സൽ ആക്രമണം നടന്ന ഛത്തീസ്ഗഡിലെ സ്ഥലമാണ് ദന്തവാഡ സ്വാമി വിവേകാനന്ദ ഇന്റർനാഷണൽ എയർപോർട്ട് റായ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ വാണിജ്യ തർക്ക പരിഹാര കേന്ദ്രവും വാണിജ്യ കോടതിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് റായ്പൂരിലാണ് ഇന്ത്യയിലെ സിവിൽ സർവീസുകാരനായ ആദ്യ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ റായ്പൂരിൽ അനാച്ഛാദനം ചെയ്തു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ